മുൻവിധികളില്ലാതെ ജീവിക്കണം, തെറ്റിദ്ധാരണകളില്ലാതെ ജീവിക്കണം, വസ്തുനിഷ്ഠമായി വിലയിരുത്തി ജീവിക്കണം. ഇതൊക്കെ നാം ആലങ്കാരികമായി പലപ്പോഴും പറയുന്ന വാക്കുകളാണ്. പക്ഷേ സത്യസന്ധമായി നാം നോക്കിയാൽ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട മുൻവിധികളോടെയാണ് പലതിനെയും സമീപിക്കുന്നത്, പലതിലും അഭിപ്രായം പറയുന്നത്. നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ കൃത്യവും വ്യക്തവുമായ ചില മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. അതുകൊണ്ടാണ് നാം നിൽക്കുന്ന വേദി ഏതെന്നറിയാതെ, നമ്മുടെ സ്ഥാനമേതെന്നറിയാതെ, നാം സംസാരിക്കുന്ന ചടങ്ങ് ഏതെന്നറിയാതെ പലപ്പോഴും വെറുപ്പും വിദ്വേഷവും വിഴുപ്പും നാം പങ്കുവെക്കുന്നത്. ഫിസിക്സിലൊരു തിയറി ഉണ്ടല്ലോ, ടു എവറി ആക്ഷൻ ദേർ ഈസ് ഈക്വൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നാം പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടാകും. ഇന്ന് പല യന്ത്രസാമഗ്രികളും പല ബഹിരാകാശ ഉപകരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ സിദ്ധാന്തം കേവലം യാന്ത്രികമായ ലോകത്തേക്ക് മാത്രമുള്ളതല്ല, മനുഷ്യജീവിതത്തിലും ഓർത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. നാം എന്ത് വികാരമാണോ, എന്ത് ചിന്തകളാണോ, എന്ത് ആശയങ്ങളാണോ, സ്വപ്നങ്ങളാണോ പങ്കുവെക്കുന്നത്, അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രവർത്തനം നമ്മുടെ ഉള്ളിലും പല രൂപത്തിലും ഭാവത്തിലുമുണ്ടാവും. ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നാം പറയുന്നത് കേവലം ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് മനോഭാവത്തിൻ്റെയും ചിന്തകളുടെയും കൂടി സൃഷ്ടിയാണ്. എത്ര വലിയ മനുഷ്യനാകട്ടെ, ഒരു വേദിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിദ്വേഷവും വെറുപ്പും പകയും വിഴുപ്പും പങ്കുവെക്കുമ്പോൾ അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെയും അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥയും ഒക്കെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പകയുള്ള വിദ്വേഷമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം, ഇവരെയൊക്കെ ആ പകയോടെയും വിദ്വേഷത്തോടെയും നോക്കിക്കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ നമ്മളെ വല്ലാതെ പ്രതിപ്രവർത്തനത്തിനിടയാക്കും. ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നവർ ഇതറിയുന്നില്ലെങ്കിൽ പോലും നാം വല്ലാത്ത മാനസികാഘാതത്തിൽപ്പെട്ട് പലതരം ചിന്തകളിലായി ഈ വെറുപ്പിനെയും വിഴുപ്പിനെയും ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും. അത് അവരെക്കാൾ കൂടുതൽ ദോഷമുണ്ടാക്കുക നമുക്ക് തന്നെയാവും. നമ്മുടെ ഏറ്റവും വലിയ ഒരു ശത്രു ഒരുപക്ഷെ നമ്മുടെ അയൽക്കാരനോ ബന്ധുവോ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരാളോ ആരെങ്കിലും ആണെന്നിരിക്കട്ടെ, അവരെ എല്ലാ കാലത്തേക്കും ഒരു നിരന്തര വൈരിയായി നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ, ചിത്രങ്ങൾ എന്നുവെച്ചാൽ അവരെക്കുറിച്ച് നല്ലതായി വരുന്ന വാർത്തകളും ചിത്രങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചകളുമൊക്കെ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അവരൊന്നും അനുഭവിക്കുന്നില്ലെങ്കിലും ഈ ചിന്തകളുടെ പ്രതിപ്രവർത്തനമായി നാം സ്വയം ഉരുകി ഉരുകി പൊടിഞ്ഞ് പൊടിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരും. സത്യത്തിൽ ഈ ഭൂമി മനുഷ്യന് വളരെ പാകപ്പെട്ട നിലയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള സ്പേസും ഈ ഭൂമിയിലുണ്ട്. നിനക്ക് സന്തോഷം കണ്ടെത്താൻ നീ വേറൊരാളിനെ ഉപദ്രവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരും വ്യത്യസ്ത വികാരങ്ങളോടെ ഈ ഭൂമിക്ക് ഈ പ്രതലങ്ങൾക്കും മേൽ ജീവിക്കുന്നുവെങ്കിലും ഇതിനടിയിൽ ശാന്തമായി ഉറങ്ങുന്നത് ഒരേ വികാരത്തോടെയാണ്. ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, എല്ലാം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒന്നുമില്ലാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് അവരെ കൊണ്ടുവന്ന് ഭൂമിദാനം ചെയ്യുന്നത്. ഈ ഭൂമി നാം നടക്കുന്ന പ്രതലത്തിന് താഴെയുള്ള ഭൂമിയിലേക്ക് എത്രയോ പരശതം കോടി ജനങ്ങളെ ഇതിനടിയിലേക്ക് കബറടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിതയൊരുക്കി ചാരമായി നദിയിലും കായലിലും കടലിലുമായി ഒഴുക്കിയിരിക്കുന്നു. ഈ ജീവിക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടിയുണ്ടവർ, പക്ഷേ അവരാരും ഭൂമിക്ക് മേൽ ജീവിക്കുന്ന മനുഷ്യനോട് ആവശ്യങ്ങളുമായി വരുന്നില്ല, ആവലാതികളുമായി വരുന്നില്ല, നിശബ്ദമായി അങ്ങനെ പോകുന്നു. ഈ ഭൂമിയുടെ മാറിടം അവരെ ചേർത്ത് പിടിച്ച് അതിൽ ലയിപ്പിച്ചു കളയുന്നു. അങ്ങനെ പാകപ്പെട്ടൊരു ഭൂമി ഒരുപക്ഷേ ഈ മണ്ണ് അവരെ സ്വീകരിക്കാത്ത വണ്ണം പുറന്തള്ളിയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നവും
ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ പ്രയാസവുമായി തീരേണ്ടത് അതായിരുന്നു. പക്ഷേ എത്ര സഹിഷ്ണുതയോടെ, എത്ര സ്നേഹത്തോടെ, എത്ര പൂർണ്ണതയോടെ ഈ മണ്ണിൽ അവരെ ലയിപ്പിച്ച് പാകപ്പെടുത്തിയിരിക്കുന്നു ഭൂമി. അങ്ങനെ പാകപ്പെട്ട ഒരു ഭൂമിയിൽ, അങ്ങനെ പാകപ്പെട്ട വൃക്ഷങ്ങൾക്ക് നടുവിൽ, അങ്ങനെ പാകപ്പെട്ട ജീവവായുവിന് നടുവിൽ, അങ്ങനെ പാകപ്പെട്ട കുടിക്കാനുള്ള ജലത്തിന് നടുവിൽ, നമുക്ക് വേണ്ട വിഭവങ്ങളുടെ എല്ലാം നടുവിൽ എന്തിനാണ് ഈ പകയും വിദ്വേഷവും വെറുപ്പും വിഴുപ്പും പരസ്പരം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്? ഒരുപക്ഷേ അതിനെ നയിക്കേണ്ടവർ പോലും, നന്മയുടെ വർത്തമാനം പറയേണ്ടവർ പോലും തിന്മയുടെ വക്താക്കളായി ഉറഞ്ഞുതുള്ളുന്ന കാലത്ത് ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് നാം ഓരോരുത്തരും എന്ന ചിന്തയിൽ നമ്മുടെ ചുറ്റുപാടിലും കാണുന്ന സാധാരണ മനുഷ്യരെന്നും തിരിച്ചറിഞ്ഞ് ദൈവസാന്നിധ്യം ചിലപ്പോൾ ഇത്തരം പ്രകടനപരതയുടെ വെറുപ്പും വിഴുപ്പും പങ്കുവെക്കുന്നവരുടെ ആ രൂപത്തിൽ നിന്നും ആ പേരുകളിൽ നിന്നും മാറ്റി സാധാരണക്കാരനിൽ നന്മ തേടേണ്ടിയിരിക്കുന്നു, ദൈവിക ചൈതന്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശുഭദിനം.